ലോകത്തിലെ ഏറ്റവും മികച്ച 100 ഫുട്ബോൾ കളിക്കാരുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം 442 മാഗസിൻ പുറത്തുവിട്ടിരുന്നു. ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2023 മികച്ച കളിക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ചില്ല. ബ്രൂണോ ഫെർണാണ്ടസ്, ഗബ്രിയൽ മാർട്ടിനെല്ലി, ജെയിംസ് മാഡിസൺ, വിർജിൽ വാൻഡൈക്, സൺ എന്നിവരെല്ലാം ആദ്യ 100 ഇടം നേടിയെങ്കിലും 5 തവണ ബാലൻഡിയോർ ജേതാവ് റൊണാൾഡോയ്ക്ക് ലിസ്റ്റിൽ ഇടം കിട്ടിയില്ല. ജനുവരിയിൽ ഫ്രീ ട്രാൻസ്ഫറിൽ ക്ലബിൽ ചേർന്നതിനു ശേഷം അൽ നസറിന് വേണ്ടി 41 മത്സരങ്ങളിൽ നിന്ന് 34 ഗോളുകൾ നേടുകയും 12 അസിസ്റ്റുകൾ നൽകുകയും ചെയ്തിട്ടും റയൽ മാഡ്രിഡ് ഇതിഹാസം ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെട്ടില്ല. എന്നാൽ ഇന്റർ മിയാമിയുടെ സൂപ്പർ താരം ലയണൽ മെസ്സി പട്ടികയിൽ ഇടം കണ്ടെത്തി. 100 പേരുടെ പട്ടികയിൽ 6-ാമനായി ലയണൽ മെസ്സി ഇടം പിടിച്ചു. ഒക്ടോബറിൽ തന്റെ റെക്കോർഡ് തകർത്ത 8-ാമത്തെ ബാലൻഡിയോർ നേടിയ ലയണൽ മെസ്സി ലോകകപ്പിലടക്കം അർജന്റീനയ്ക്കൊപ്പം മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. ഈ വർഷം പാരീസ് സെന്റ് ജർമൻ വിട്ട് ഒരു ഫ്രീ ഏജന്റായി അദ്ദേഹം ജൂണിൽ MLS ടീമായ ഇന്റർ മിയാമിയിൽ ചേർന്നു. അതിനുശേഷം 14 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകളും 5 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. ജോൺ സ്റ്റോൺസ്, കെവിൻ ഡി ബ്രോയിൻ, ബെർണാഡോ സിൽവ, റോഡ്രി എന്നിവരോടൊപ്പം നിരവധി മാഞ്ചസ്റ്റർ സിറ്റി താരങ്ങളും ആദ്യ 100 ഇടം നേടിയിട്ടുണ്ട്. ആർസെനൽ താരം ബുക്കായോ സാക്ക 11-ാം സ്ഥാനത്തെത്തി. ഡെക്ലാൻ റൈസ് ലോകത്തിലെ ഏറ്റവും മികച്ച 20-ാമത്തെ കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വിനീഷ്യസ് ജൂനിയർ, അന്റോണിയോ ഗ്രീസ്മാൻ, മുഹമ്മദ് സലാ എന്നിവർ ലോകത്തിലെ ഏറ്റവും മികച്ച 10 കളിക്കാരുടെ പട്ടികയിൽ ഇടം നേടി. കിലിയൻ എംബാപ്പെ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഇടം നേടിയില്ല. 4-ാം സ്ഥാനത്താണ് ഫ്രഞ്ച് ക്യാപ്റ്റൻ. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 3-ാമത്തെ കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2-ാമത്തെ കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് റയൽ മാഡ്രിഡ് താരം ജൂഡ് ബെല്ലിംഗ്ഹാമാണ്. പ്രാഥമികമായി ഒരു മിഡ്ഫീൽഡറായി കളിക്കുന്നുണ്ടെങ്കിലും 15 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകളുമായി അദ്ദേഹം നിലവിൽ ലാലിഗ ഗോൾഡൻ ബൂട്ട് റേസിൽ മുന്നിലാണ്. മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിനാണ് 1-ാം സ്ഥാനം. ഇത്തിഹാദിലെ തന്റെ ആദ്യ സീസണിൽ എല്ലാ മത്സരങ്ങളിലുമായി 53 കളികളിൽ നിന്ന് 52 ഗോളുകൾ അദ്ദേഹം നേടി. പ്രീമിയർ ലീഗ്, FA കപ്പ്, ചാമ്പ്യൻസ് ലീഗ് എന്നിവ നേടി. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം 100-ാം സ്ഥാനത്തെത്തിയ സെർജിയോ ബുസ്കറ്റ്സിനേക്കാളും 99-ാം സ്ഥാനത്തെത്തിയ അത്ലറ്റിക്കയുടെ നെഹുവൽ മോളിനിയേക്കാളും 98-ാം സ്ഥാനത്തെത്തിയ പോർട്ടോ കീപ്പർ ഡിയാഗോ കോസ്റ്റിയേക്കാളും എന്തുകൊണ്ടും യോഗ്യനാണ്.